നമസ്കാരം ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലുണ്ടാവുന്ന ഇലക്ട്രിക്കൽ പരമായ കംപ്ലൈന്റുകൾക്ക് എങ്ങനെ അപകടരഹിതമായി പരിഹാരങ്ങൾ കണ്ടെത്താം എന്നുള്ള ഇലക്ട്രിക്കൽ പരമായ ടിപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യിക്കുക അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ഒരു ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിലും മറ്റും കറണ്ട് ബില്ല് കൂടി വരിക അത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ കറണ്ട് ബില്ല് കൂടി വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടിപ്സ് വരുന്നത് കറണ്ട് ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോ നമ്മൾ അതിലെ ടോട്ടൽ എമൗണ്ട് മാത്രമേ നമ്മൾ നോക്കാറല്ലേ നമുക്ക് എത്രയാണ് അടയ്ക്കേണ്ടി വരുന്നത് ആ ഒരു എമൗണ്ട് മാത്രമാണ് നമ്മൾ സാധാരണ നോക്കാറുള്ളത് നമ്മൾ ഈ മാസം എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് നമ്മൾ നോക്കാറുണ്ട് പക്ഷെ നമ്മൾ ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് അതിൽ കുടിശിക വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് പല സ്ഥലങ്ങളിലും ഞാൻ നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കറണ്ട് ചാർജ് കൂടുതലാണ് ഒന്ന് ചെക്ക് ചെയ്യണം അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് നോക്കുന്നത് ബില്ലാണ് എടുത്ത് നോക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങോ ഒന്നും പരിശോധിക്കാൻ നമ്മൾ കറണ്ട് ബില്ല് നോക്കുമ്പോൾ ആ വീടുകളിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് അഡീഷണൽ ചാർജ് അല്ലെങ്കിൽ ഒരു കുടിശ്ശിക എനർജി ചാർജിന്റെ താഴെയായിട്ട് രേഖപ്പെടുത്തിയിരിക്കും ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല നമുക്ക് കറണ്ട് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൽ കുടിശ്ശിക രേഖപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ എനർജി ചാർജ് എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ഈ കുടിശ്ശിക വരുന്നത് നമ്മൾ നേരത്തെ അടച്ച ബില്ലിന്റെ ബാലൻസ് അടയ്ക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഡിപ്പോസിറ്റ് കണക്കിലോട് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ അടയ്ക്കേണ്ട ഒരു ക്യാഷ് ഡിപ്പോസിറ്റ് ഉണ്ട് ആ ഡിപ്പോസിറ്റിൽ ഉള്ള അധിക ചാർജോ ആണോ ഈടാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം ബില്ലിൽ നോക്കണം അത് നോക്കിയിട്ടാണ് നമ്മൾ കറണ്ട് ചാർജ് കൂടിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യൂണിറ്റ് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം നമ്മുടെ മീറ്റർ റീഡിംഗ് അതിൽ കറണ്ട് റീഡിംഗ് കാണിച്ചിരിക്കും അത് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം അതിന് ചെയ്യേണ്ടത് നമ്മുടെ ബില്ലിനകത്ത് കറണ്ട് റീഡിംഗ് എഴുതിയിട്ടുണ്ട് പ്രീവിയസ് റീഡിങ് ഇപ്പോൾ നമ്മുടെ പഴയ റീഡിംഗ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ റീഡിംഗ് എഴുതിയിട്ടുണ്ട് ഈ മാസത്തെ റീഡിംഗ് എഴുതിയിട്ടുണ്ട് ആ നമ്മൾ കറണ്ട് റീഡിംഗ് എന്നുള്ളത് നോക്കിയിട്ട് അത് തന്നെയാണോ മീറ്ററിലും ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മീറ്ററിൽ എനർജി മീറ്ററിലെ പുഷ് ബട്ടണിലെ പ്രശ്നം ഇങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് കെ ഡബ്ല്യു എച്ച് എന്ന് എഴുതിയിരിക്കുന്ന ഒരു റീഡിംഗ് കാണും ആ റീഡിംഗും നമ്മുടെ ബില്ലിൽ വന്നിരിക്കുന്ന കറണ്ട് റീഡിംഗ് അതായത് ഇപ്പോഴത്തെ റീഡിംഗ് കറക്റ്റ് ആണോ എഴുതിയിരിക്കുന്നത് നോക്കുക ചിലപ്പോൾ മീറ്റർ റീഡർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും എനർജി മീറ്ററിൽ നിന്നും നമ്മുടെ ബില്ലിലേക്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കറണ്ട് റീഡിങ് അതായത് ഇപ്പോഴത്തെ റീഡിങ് അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ശരാ ശരി ഉപയോഗം എത്രത്തോളം വരുന്നുണ്ട് എത്ര യൂണിറ്റ് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് വന്നു അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയ കറണ്ട് ബില്ലൊന്ന് എടുക്കുക എന്നിട്ട് രണ്ട് മാസത്തേക്ക് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിന് അറുപത് കൊണ്ട് ഭാഗിക്കുക അതായത് അറുപത് ദിവസം രണ്ട് മാസത്തെ റീഡിങ് ആയിട്ട് അത് അറുപത് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ഉപയോഗം കിട്ടും നമുക്ക് എത്ര യൂണിറ്റ് നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നു എന്നുള്ളത് കിട്ടും പുതിയ ബില്ലിൽ അതുപോലെ നോക്കുക നമ്മുടെ ഇപ്പോഴത്തെ എത്ര യൂണിറ്റ് ആണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ അറുപത് കൊണ്ട് വാങ്ങിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഒരു ദിവസം എത്ര യൂണിറ്റ് വെച്ച് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഈ അവസാനത്തെ രണ്ട് മാസം നമ്മൾ ഒരു ദിവസം എത്ര യൂണിറ്റ് വെച്ച് ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയും അതിലൊരു വ്യത്യാസം നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരാശരി കൺസംഷൻ എത്രയാണ് വരുന്നതെന്ന് ശരാശരി നമ്മൾ ഒരു ദിവസം എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ബില്ലിനെ അപേക്ഷിച്ച് നമുക്ക് ഇപ്പോഴത്തെ ബില്ലിലെ ഉപയോഗം കൂടുതലാണെന്ന് നമ്മൾ കാണുന്നെങ്കിൽ ആദ്യമായിട്ട് പരിഗണിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോഴത്തെ കാലാവസ്ഥ അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ മാസങ്ങളിലൊക്കെ ഇച്ചിരി വേനലൊക്കെ ആയി ആയി വരുമ്പോൾ ഫാനായാലും എ സി ആയാലും അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ എല്ലാം ഉപയോഗം കൂടും വെള്ളത്തിന്റെ ഉപയോഗം കൂടും അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് സാധാരണ രീതിയിലുള്ള ഉപയോഗത്തേക്കാൾ ഉപയോഗം കൂടും പിന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോ ആരെങ്കിലും അംഗസംഖ്യ കുറവായിരിക്കാം തുടർന്നുള്ള ദിവസങ്ങൾ വന്നപ്പോൾ മറ്റു ബന്ധുക്കളൊക്കെ വന്നു അങ്ങനെ വരുമ്പോൾ ഉപയോഗം കൂടും ഫാനുകളുടെ ആയാലും ലൈറ്റുകളുടെ ആയാലും പിന്നെ എ സി ആണെങ്കിലും വെള്ളത്തിന്റെ ആയാലും എല്ലാം ഉപയോഗം കൂടും അപ്പോൾ കറണ്ട് ചാർജിലും വ്യത്യാസം കാണിക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നമുക്ക് ഇലക്ട്രിക്കലില് നമുക്ക് അപകടരഹിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറയാം അതിൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടില് ആർ സി സി ബി അല്ലെങ്കിൽ ഇ എൽ സി ബി ബ്രേക്കർ എന്ന് പറയാം അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ആർ സി സി ബി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ അതിലൊരു പുഷ് ബട്ടൺ ഉണ്ടാവും ആ പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ശരിക്കും വർക്കിംഗ് ആയിരിക്കും അത് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രീഷ്യന്റെ സഹായം തേടുക അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും എന്തിനാണ് ആർ സി സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ആർ സി സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പുഷ്പട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് വർക്കിംഗ് ആണ് അപ്പോൾ നമ്മുടെ വീടിനകത്തേക്കുള്ള വയറിംഗിലുള്ള ലീക്കേജിന് സാധ്യത വളരെ കുറവാണ് അഥവാ അങ്ങനെ എന്തെങ്കിലും ലീക്കേജോ കറണ്ട് ലീക്കേജ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആർ സി സി ബി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അവിടെ അത് ഓഫ് ആവുകയും ചെയ്യും അങ്ങനെ ലീക്കേജിനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് വേണ്ടിയിട്ടാണ് ആർ സി സി ബി ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർ സി സി ബി ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിനു ശേഷം ഇൻവെർട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓഫ് അതിനുശേഷം പൾസ് ശ്രദ്ധിക്കുക കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മീറ്ററിന് മീറ്ററിൽ ഒന്ന് നോക്കി നിൽക്കുക നമ്മൾ ആർ സി സി ബി ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്കർ ഓഫ് ചെയ്തിട്ട് എന്തിനാണ് മീറ്റർ റീഡിങ് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർ സി സി ബി ഓഫ് ചെയ്യുന്നത് അകത്തെ ഒരു ഉപകരണവും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും രണ്ടാമത് മീറ്ററിൻ്റെ റീഡിങ് നോക്കുന്നത് ഈ മീറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു മെറ്റൽ ബോഡിയുള്ള ഒരു ബോക്സിനകത്തോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാമെന്നുള്ള സാധ്യതയുണ്ട് അപ്പോൾ മെയിൻ സ്വിച്ച് പഴയ മോഡലൊക്കെ ആണെങ്കിൽ അതിൽ ഇൻസുലേറ്ററിന് തകരാറ് വന്നിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ വയർ ചൂടായിട്ടോ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർ കറണ്ടോ ഒക്കെ മുഖേന ഇതിന്റെ വയർ ചൂടായിട്ടോ ഒക്കെ ആ മെറ്റൽ ബോഡിയായിട്ടങ്ങനെ കോൺടാക്റ്റ് വന്ന് എർത്ത് ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ബോക്സിന് തൊടാതെ തന്നെ മാറി നിന്നതുകൊണ്ട് തന്നെ ഈ പൾസ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അങ്ങനെ എർത്ത് ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൾസ് കാണിക്കും അഥവാ അങ്ങനെ പൾസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഇലക്ട്രീഷ്യന്റെ സഹായം നിങ്ങൾ തേടുക മൂന്നാമതായിട്ട് നോക്കേണ്ട നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉപകരണം എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ ഈ റഫ്രിജറേറ്ററിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഫ്രിഡ്ജിന് അടുത്ത് ചെന്ന് നിന്നിട്ട് ഇതിന്റെ കംപ്രസർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ആ ഫ്രിഡ്ജിന് തണുപ്പ് കുറവുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിന്റെ ഗ്യാസ് ലീക്കേജോ കാരണങ്ങളോ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിന് തണുപ്പ് കുറയും അപ്പോൾ അകത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കണ്ട് ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിന്റെ ഡോറ് ഡോറ് കറക്റ്റായിട്ട് അടയുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഡോർ ചുറ്റുമുള്ള ബീഡിങ് റബ്ബർ ബീഡിങ് ആ ബീഡിങ്ങിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ടോ അതായത് ഉള്ളിലെ തണുപ്പ് കുറയുകയും വീണ്ടും വീണ്ടും കംപ്രസർ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ട് കമ്പ്രസർ ഓൺ ആയിക്കൊണ്ടിരിക്കുകയും നമുക്ക് കറണ്ട് ചാർജ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പാണ് ആ വാട്ടർ പമ്പ് എത്ര സമയം എടുക്കുന്നു ടാങ്ക് എന്ന് പറയാൻ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഉപകരണങ്ങൾ ഓൺ ആയി കിടപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതായത് ചില വീടുകളിൽ ആൾക്കാരൊക്കെ കുറവായിരിക്കും റൂമുകൾ ഒന്നോ രണ്ടോ റൂമുകളൊക്കെ അധികമായിട്ട് കാണും അതിൽ ൂമൊക്കെ കാണും അങ്ങനെ വരുന്ന ബാത്റൂമിലൊക്കെ ചെറുപ്പം ആ അവിടുത്തെ ഹീറ്റർ വാട്ടർ ഹീറ്റർ ഒക്കെ ഓൺ ചെയ്തിട്ടേക്കും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും കറണ്ട് ചാർജിങ് ഇങ്ങനെ കയറിപ്പോണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഡാമേജ് ആയ ഫാനുകൾ ആ ബൈൻഡിങ് ഒരു ബൈൻഡിങ് ഒക്കെ പോയ ഫാനുകളോ അതിന്റെ കപ്പാസിറ്റി പോയ ഫാനുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കറങ്ങത്തില്ല അത് പക്ഷേ അതിൽ പവർ എടുക്കുന്നുണ്ടായിരിക്കും അതൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ പവർ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ ഏതെങ്കിലും ഓണായി കിടപ്പുണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇത്തരത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ പരമായിട്ട് ഇങ്ങനെയുള്ള പ്രാഥമിക ടെസ്റ്റുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ചെക്കിങ്ങുകൾ നടത്തുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഉപകരണങ്ങളിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നില്ല ഫ്രിഡ്ജോ എ സിയോ ആ മോട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉപകരണത്തിലോ ഒക്കെ നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്ന നമുക്ക് കറണ്ട് ചാർജ് കൂടുന്നത് ഇതുകൊണ്ടാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആ ഒരു ഉപകരണം മാത്രം ഒരു ദിവസത്തേക്ക് ഒന്ന് ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഉപകരണം ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ മുതലാണ് അത് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നാളെ രാവിലെ അതിൻ്റെ റീഡിങ് എടുക്കുക നമ്മളെ മീറ്ററിലെ റീഡിങ് എടുക്കുക റീഡിങ് എടുത്ത് വെച്ചിട്ട് ഏത് ഉപകരണമാണോ ഓഫ് ചെയ്യുന്നത് അത് ഓഫ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ റീഡിംഗ് എടുക്കുക ഇത്തരത്തിലുള്ള പ്രാഥമിക നിരീക്ഷണത്തിൽ കറണ്ട് ചാർജ് കൂടിയതിന്റെ കാരണം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മീറ്റർ റീഡിംഗ് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുക മീറ്റർ റീഡിംഗ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായി ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇലക്ട്രീഷ്യന്മാരും മറ്റും കറണ്ട് ചാർജ് കൂടുന്നതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ചില ചെറിയ ചെറിയ മാർഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ടിപ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കറണ്ട് ചാർജ് കൂടിയതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഇലക്ട്രീഷ്യൻ്റെ കെ എസ് ഇ ബിയുടെ സഹായം തേടുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നുമെങ്കിൽ അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്